പന്തക്കുസ്താ പന്തക്കുസ്താ വരവായി പുതു പന്തക്കുസ്താ 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 നൽകണമേ പുതു പന്തക്കുസ്താ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ സ്വർഗം തുറന്നിടണമേ ആത്മനെ അയച്ചിടണമേ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പന്തക്കുസ്താ ആത്മാവേ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായി ഉള്ള നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് മുൻപ് ആത്മാവിൻ്റെ അഗ്നി നമ്മൾ ഓരോരുത്തരിലും കത്തിപ്പടരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഒരുക്കമുള്ള നിലത്ത് പാകുന്ന വിത്താണല്ലോ 100 മേനിയും 60 മേനിയും 30 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു പുതിയ പന്തക്കുസ്ത നമ്മുടെ സഭയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നിറയുന്നതിന് വേണ്ടി, ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം സമൃദ്ധമായി ഇന്ന് നമ്മുടെ മേൽ അയക്കും. ആത്മാവ് നമ്മുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആത്മാവിൻ്റെ അതിശക്തമായ ഒരു പ്രവർത്തനം വരും കാലങ്ങളിൽ നമ്മളിലൂടെ ലോകത്തിന് ലഭിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷകളിൽ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച്, കരകളൊന്ന് കൂപ്പിപ്പിടിച്ച് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരഭിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ ഉണർന്നു വരട്ടെ. അതിനുവേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും രണ്ട് കരങ്ങളും, സാധിക്കുമെങ്കിൽ നിങ്ങളുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ എളിമയോടെ നിന്ന്, ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങ് വാഗ്ദാനം ചെയ്ത ഈ ആത്മാവിനെ ഈ രാത്രി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ സഭയുടെ മേൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. സാധിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറക്കട്ടെ. സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിന് വേണ്ടി ഹൃദയ കവാടങ്ങളെ തുറന്ന്, നമ്മുടെ മനസ്സുകളെ തുറന്ന്, നമ്മുടെ ചിന്തകളെ ദൈവത്തിന് സമർപ്പിച്ച് കണ്ണുകളെ അടച്ച് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, നിങ്ങളുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് ഈ സമയം ഓ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ മേലും ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹൃദയങ്ങളെ തുറക്കണമേ. വചനം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തെ അവൻ തുറന്നു എന്ന ലിഖിത പ്രകാരം ഈശോയെ ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ ഉണർത്തണമേ. സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ ആത്മാവെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. ചേർന്ന് പാടി ഓരോരുത്തരും സാധിക്കുന്നതുപോലെ ആത്മാവിൻ്റെ ഒരു പുത്തൻ ഉണർവിന് വേണ്ടി, ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഓ ഗായക ശ്രേഷ്ഠനോട് ചേർന്ന് പാടി ആത്മാവിൽ നമുക്ക് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. പറന്നിറങ്ങണമേ ഓ പരിശുദ്ധാത്മാവേ. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് അറിയാവുന്നവർ ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ, നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ശൂന്യമായ ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ മുഴിയിരിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങയുടെ നിയന്ത്രണത്തിന് കീഴിലാക്കണമേ. പരിശുദ്ധാത്മാവേ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുന്ന വാഗ്ദാന പ്രകാരം ഇതാ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു പുതിയ പെന്തക്കോസ്ത ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറവേറുന്നതിന് വേണ്ടി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, പെന്തക്കുസ്ത നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹ മഴയായി പെയ്തിറങ്ങണമേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ ഓരോ അനുഗ്രഹ മഴയായി കവിയണമേ കവിഞ്ഞൊഴുകണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ പറന്നിറങ്ങണമേ ഉന്നതത്തിൽ നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞു പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ, നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് വലിയ വിശ്വാസത്തോടെ വലിയ ഹൃദയ തുറവിയോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ സാധിക്കുന്നവരെല്ലാം ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ ദാഹത്തോടെ ചോദിക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കുമാണല്ലോ ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു നൽകുന്നത്. ഹൃദയം തുറന്ന് ജീവജലത്തിന് വേണ്ടി ദാഹിക്കുന്ന മാൻപേടയെ പോലെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഇന്നുവരെ ഞാൻ അനുഭവിക്കാത്ത ഒരു ദൈവസ്നേഹത്തിലേക്ക് ഒരു ചൈതന്യത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലെ ഇപ്പോൾ തുറന്നു തരണമേ. ആത്മാവിൻ്റെ ഒരു നീരൊഴുക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കി തരണമേ. ജീവജലത്തിൻ്റെ അരുവി എന്നിലേക്ക് നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ചേർന്ന് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അൽപ്പടി ഉച്ചത്തിൽ ചേർന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ അധരം തുറക്കുക. മാതാപിതാക്കളോട് ചേർന്ന്, മക്കളോട് ചേർന്ന്, സഹോദരനോട് ചേർന്ന്, ഓ ആ കൂട്ടായ്മയോട് ചേർന്ന് എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഈ സമയത്ത് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ ആത്മാവിനെ പകരണമേ കർത്താവേ. ജീവന്റെ നദി ഒഴുക്കണമേ കർത്താവേ. ഓ ഉണങ്ങി വരണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങളുടെ മേൽ, നിരാശയിൽ പൂണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ, വിശ്വാസം മങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഓ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചേർന്ന് പാടി ആത്മാവിൽ ലയിച്ച് പാടി ഒന്ന് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എല്ലാവരും ചേർന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങൾ
ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു ആനന്ദം ഓരോ ഹൃദയങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ കർത്താവേ, വരിക വരിക, ഒരു സ്നേഹം ഓരോ ഹൃദയത്തിലും നിറയട്ടെ കർത്താവേ, നീ പരിശുദ്ധാത്മാവേ, 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 വരിക വരിക, ഓരോരുത്തരുടെമേലുകളിൽ ശക്തമായൊരു അഭിഷേകം വ്യാപനിക്കട്ടെ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അനാഥരായി വിടല്ല, പരിശുദ്ധാത്മാവേ, നിത്യസഹായകാവേ, വ്യാപരിക്കണമേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടെ ആത്മാവിൽ ഒന്ന് സ്തുതിച്ച പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഭാഷാവരമുള്ള ഒരു ഭാഷാവരത്തിൽ അല്ലാത്തവര് ഒന്ന് ഹൃദയം തുറന്ന് ഒന്നോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് സ്തുതിച്ച് ഒരു അഭിഷേകത്തിലേക്ക് ഉയരുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ കൃപ കൊണ്ട് നടക്കണമേ, നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തിലേക്ക് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ഓരോ വ്യക്തികളിലും ഓ ഇപ്പൊ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കട്ടെ. അനാദിയ വെള്ളത്തിനും മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ജനസമൂഹങ്ങളുടെ മേൽ ഓഹോ ദൈവത്തിന്റെ ചൈതന്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ജീവിതങ്ങളെ തൊടണമേ, ഓരോ ജീവിതങ്ങളെ തൊടണമേ, ഓരോരുത്തരെ ഉണർത്തണമേ, ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. യേശു ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ ആത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പന്തക്കുസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷാവേളയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രാർത്ഥന നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധാത്മാവ് സ്വീകരിച്ച അമ്മ യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ വ്യത്യാസം ഈ കാലഘട്ടത്തിൽ വരുത്താൻ ദൈവത്തിന് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തിയും, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിങ്ങളുടെ സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ടിരിക്കുക. ദൈവവചനത്തിന് വേണ്ടി അല്പസമയം നമുക്ക് ചെലവഴിക്കാം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായൊരു അഭിഷേകം നിങ്ങളുടെ മേൽവല വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒന്ന് വസിച്ചു, വന്ന് നിറഞ്ഞു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. എല്ലാ മനുഷ്യരും വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് സംഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ഒരു ഹൃദയ തുറവിയോടെ. അപ്പോൾ അവർ പത്രോസിനെ കേട്ടത് എത്ര ശ്രദ്ധയോടെയാണ്, എത്ര ആകാംക്ഷയോടെയാണ്, എത്ര ശക്തിയോടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ കാതോർത്തിരിക്കുമ്പോൾ, കണ്ണുനട്ടിരിക്കുമ്പോൾ ഹൃദയം തുറന്നു വയ്ക്കുക. മറ്റ് ചിന്തകളിലേക്കോ അലസമായ പ്രവൃത്തികളിലേക്കൊന്നും പോകാതെ വചനത്തിന് മുമ്പിൽ കാതോർത്തിരുന്ന് നമുക്ക് ഈ ശുശ്രൂഷയിൽ സന്തോഷത്തോടെ പങ്കുചേരാം. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ തൊട്ടടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ ഇന്ന് വരും എന്നൊന്ന് പറഞ്ഞേരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയാം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ അവർക്കൊരു ആനന്ദം ഉണ്ടാവും, അവരുടെ ഹൃദയത്തിലൊരു ആനന്ദം അപ്പം തന്നെ പരിശുദ്ധാത്മാവ് കൊടുക്കും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം, ദൈവവചനം നമ്മുടെ എന്താണ് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവവചനം പറയുകയാണ്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രൂപരഹിതവും ശൂന്യവുമായിരുന്ന ഭൂമി ആഴത്തിനു മുകളിൽ അന്ധകാരം
വ്യാപിച്ചിരുന്നു. വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രൂപരഹിതമായ ശൂന്യമായ ഈ പ്രപഞ്ചത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ആഴങ്ങളുടെ മീതെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലത്തിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ, ഒരു സംഗതിയിൽ വ്യാപരിക്കുമ്പോഴാണ്, അത് ചലനാത്മകമാകുമ്പോഴാണ് അവിടെ ഒരു രൂപമുണ്ടാകുന്നത്, അവിടെ ഒരു ക്രമമുണ്ടാകുന്നത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ചലിക്കുമ്പോൾ, അത് ചലനാത്മകമാകുമ്പോൾ ആ വ്യക്തിയിൽ വലിയ രൂപാന്തരീകരണം നടക്കുകയാണ്, ആ വ്യക്തിയിൽ വലിയ പരിവർത്തനം നടക്കുകയാണ്. രൂപരഹിതമായ ഭൂമി, ശൂന്യമായിരുന്ന ഭൂമി, അഗാധത്തെ ആ വെള്ളത്തിൻ്റെ മീതെ, ആ ഭൂമിയുടെ മീതെ, രൂപരഹിതമായതിൻ്റെ മീതെ, ക്രമരഹിതമായതിൻ്റെ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിച്ച് അതിനെ ക്രമമുള്ളതാക്കി, അതിൻ്റെ ശൂന്യത മാറ്റി, അതിനെ നവീകരിക്കുന്ന സൃഷ്ടികർമ്മം പൂർത്തിയാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രവർത്തനം നടത്തുമ്പോഴാണ് ക്രമരഹിതമായി നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ശൂന്യതയായി നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിഴലിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം ക്രമമുള്ളതായി മാറുന്നത്, ശൂന്യത നികത്തപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം, നമ്മുടെ സഭ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതം ഇന്ന് ക്രമരഹിതമായിട്ട് കിടക്കുകയാണോ, ശൂന്യമായി കിടക്കുകയാണോ, എല്ലാം ഡിസോർഡറായി, എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു വിധത്തിലാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഓർക്കുക, അതിൻ്റെ മീതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ചൈതന്യം വ്യാപരിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ അവയെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും, അവയെല്ലാം നവീകരിക്കപ്പെടും, അവയുടെ മേൽ പുതുമ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ചിത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് ഒന്നാമത്തെ വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരം വ്യാപിച്ചു കിടന്നെടുത്ത്, ആഴിയുടെ മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പ്രകാശം നിറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അന്ധകാരം നിറഞ്ഞ ജീവിതങ്ങളുണ്ട്, ക്രമരഹിതമായ ജീവിതങ്ങളുണ്ട്, ശൂന്യത അനുഭവിക്കുന്ന മനസ്സുകളും ഹൃദയങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ ഒരു പരിഹാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലുള്ള നമ്മുടെ ജീവിതമാണ്. ഹല്ലേലൂയ. അവിടെയാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ പലതും നോക്കിയിട്ട് നമ്മുടെ മാനുഷികമായ പ്രയത്നങ്ങൾ കൊണ്ട്, ആലോചനകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഈ ശൂന്യത മാറ്റാൻ നോക്കിയിട്ട് നടന്നില്ല. ക്രമരഹിതമായതിനെ ഒന്ന് ഓർഡറിലാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ലെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, അതിനേക മാർഗം ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബൈബിളിൽ ഓരോരുത്തരുടെ ജീവിതം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ അപ്പസ്തോല പ്രവർത്തനം അത് 2-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കുസ്താ തിരുനാൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ അതിശക്തമായ ഒരു ആരവം ഉണ്ടായി. അത് തീനാവുകളുടെ രൂപത്തിൽ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറയുന്നതായി, വന്ന് വസിക്കുന്നതായി അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അതുവരെ പത്രോസിൻ്റെയും, അല്ലെങ്കിൽ നമ്മുടെ അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെയൊക്കെ ജീവിതം ഒരുപാട് ക്രമരഹിതമാണ്, ഒരുപാട് ശൂന്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണശേഷം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ശൂന്യത അനുഭവിക്കുന്ന ജീവിതങ്ങളായിരുന്നു ഈ പറയപ്പെടുന്ന നമ്മുടെ അപ്പസ്തോല പ്രമാണികളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. ഭയം, നിരാശ, ശൂന്യത, അന്ധകാരത്തിൽ പോകുന്ന ജീവിതം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടേക്കാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ വാഗ്ദാനമായ ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നത്. അപ്പോൾ അവിടെ ഒരു ക്രമമുണ്ടാവുകയാണ്, അവിടെ ഒരു അന്ധകാരത്തിൻ്റെ ജീവിതത്തിൽ നിന്നൊരു മാറ്റമുണ്ടാവുകയാണ്, അവിടെ സകലതിൻ്റെ മേലും ഒരു പരിവർത്തനം നടക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അന്നുവരെ ആ പത്രോസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാതിരുന്നത് മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിലൂടെ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് ഇനി വരും കാലങ്ങളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതിശക്തമായ ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് ഒരു മനുഷ്യൻ നിറഞ്ഞു കഴിയുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഒരു വ്യക്തി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, അന്നുവരെ ആ വ്യക്തിയിൽ നിഴലിച്ചിരുന്ന മുള്ളും മുൾച്ചെടികളും കത്തിച്ചാമ്പലായിത്തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു സത്യമാണ്. നോക്കൂ, പത്രോസിയ ഭയപ്പെട്ട്, യഹൂദരെ ഭയപ്പെട്ട് കഥകടച്ചിരുന്ന ആളാണ് എന്നോർക്കണം. അദ്ദേഹം ഉപേക്ഷിച്ച ജോലിക്ക് വീണ്ടും പോയ ആളാണ് എന്നോർക്കണം. എന്നാൽ ആ പന്തക്കുസ്ത തിരുനാളിൽ ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ, പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ അഗ്നി ഈ സഹോദരങ്ങളുടെ മേൽ വന്നങ്ങ് വസിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ലോകത്തെ അതിശയിപ്പിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തവരാണ് എന്ന് കരുതി നമ്മളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൽ പ്രകടമാകണമെന്ന് നിർബന്ധമില്ല. എപ്പോഴാണ് അത് വെളിവാകുന്നത്? അത് വെളിവാകണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മറക്കരുത്, ദൈവം തിരഞ്ഞെടുത്തു, ദൈവം വിളിച്ചു, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ദൈവമഹത്വം ആ വ്യക്തിയുടെ ലോകത്തുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദൈവീകമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആ വ്യക്തിയുടെ ലോകത്ത് നടക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ എപ്പോഴാണ് അത് നടക്കുന്നത് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്. ആ വ്യക്തി ദൈവം അയക്കുന്ന തൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായി മാറും. അത്ഭുതകരമായ പ്രവൃത്തികൾ ആ വ്യക്തിയിലൂടെ പിന്നീട് ദൈവം തൻ്റെ ആത്മാവിൽ നിറവേറ്റാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. മറിയം അന്നുവരെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ്. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്, പക്ഷേ അത് ലോകത്തിന് വ്യക്തമായിട്ടില്ല. ലൂക്കാസ് വിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 34-35 വാക്യങ്ങളിലാണ് ദൂതൻ വന്ന് മറിയത്തോട് ഈ സന്തോഷകരമായ വാർത്തയൊക്കെ അറിയിക്കുന്നു. അപ്പം മറിയം തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്ന കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. രണ്ട് കാര്യമാണ്, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മറിയം, ദൈവകൃപയുള്ള വ്യക്തിയാണ് മറിയം. എന്നിട്ടും ദൂതൻ പറയാണ്, ഈ വലിയ കാര്യങ്ങൾ നിങ്ങൾ നിന്നിലൂടെ സംഭവിക്കേണ്ടതിന് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിച്ച്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ ഹൃദയത്തിലും മനസ്സിലും മാത്രമല്ല, ശരീരത്തിൻ്റെ മേലും അതിൻ്റെ പ്രവർത്തനം, ആ നിയന്ത്രണം വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു എന്നാണല്ലോ. അപ്പം നമ്മുടെ മീതെ ആത്മാവിൻ്റെ ഒരു പരിവർത്തനം ഉണ്ടാകും, ഒരു ചൈതന്യം നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതാണ് ദൂതൻ മറിയത്തോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇതാണ് പന്തക്കുസ്ത തിരുനാളിൽ അപ്പസ്തോലന്മാരുടെ മേൽ സംഭവിച്ചത്. അതിനുശേഷവും പിന്നെ പഴയ നിയമത്തിലാണെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത പല വ്യക്തികളിലും ഇതേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം, യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം, പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് അത്ഭുതകരമായി ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കൂ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മേൽ, ഈ മറിയം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചു. അപ്പോൾ മുതൽ വലിയ വ്യത്യാസങ്ങൾ ആ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരികയാണ്. പിന്നീട് ലോകം ആ പെൺകുട്ടിയെ വിളിക്കുന്നത് രക്ഷകൻ്റെ അമ്മ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ. എന്താ കാരണം? ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിയിലൂടെ ലോകത്ത് വെളിപ്പെടാൻ ആരംഭിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇന്ന് എൻ്റെയും നിങ്ങളൊക്കെ ദുരിതം എന്ന് പറയുന്നത്, ദുരിതമല്ല, നമ്മുടെയൊക്കെ ഒരു 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 ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്രിസ്ത്യാനികളാണ് പേരുകൊണ്ട്,
പക്ഷേ ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മളിൽ ആത്മാവുമുണ്ട്. മാമുദീസായിലൂടെ സൈലിപ്തൊക്കെ സ്വീകരിച്ച പരിശുദ്ധ ആത്മാവുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ശക്തമായ പ്രവർത്തനം ലോകത്ത് വെളിപ്പെട്ട് അത് മനുഷ്യർ ദർശിക്കുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. അതാണ് നമ്മുടെ ക്ലേശകരമായ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്വീകരിച്ച ആത്മാവിൻ്റെ അഗ്നി, നമ്മളിൽ കെടാതെ കിടക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അത് പ്രകടമാകണം ലോകത്തിന്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അത് പ്രകടമാകണം. അപ്പോൾ അത് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആളാണ് എന്ന് ലോകം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആണ് ഇത് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വലതുപേരും ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ ശക്തി വന്നു ഉണ്ടോ? അപ്പോൾ ആത്മാവിൻ്റെ ശക്തിയോട് നിറഞ്ഞ എലിസബത്തിനെ സഹായിക്കാൻ ചെല്ലുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ എലിസബത്ത് മാതാവിൻ്റെ സാന്നിധ്യം വഴി ആത്മാവിൻ്റെ ആ ഒരു പകർച്ചയാണത്. ആത്മാവ് പകരുകയാണ്. ആ പകർച്ച വഴി എലിസബത്ത് പറയുന്ന വാക്കെന്താ? കർത്താവിൻ്റെ അമ്മേൻ്റെ അടുത്ത് വരാൻ. പിന്നീട് ലോകം മറിയത്തെ കാണുന്ന ഇങ്ങനെ ഭാഗ്യവതിയായിട്ട്. അപ്പോൾ ലോകത്തിൽ ആരാണ് ഭാഗ്യവാനും ഭാഗ്യവതിയും എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ലോകത്ത് വെളിപ്പെടുത്തുന്ന വ്യക്തികൾ, അവരാണ് ഭാഗ്യമുള്ളവർ. അവരാണ് ദൈവമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ. അവരാണ് സഭയെ പടുത്തു വരുത്തുന്നവർ. അവരാണ് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഇതിനുവേണ്ടി ആഗ്രഹിക്കണം. നമ്മൾ ഇതിനുവേണ്ടി ശക്തമായിട്ട് നിലകൊള്ളണം. നോക്കൂ, പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ഒക്കെ ജീവിതത്തിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ സാവൂൾ, നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം സാവൂളുടെ മാനസാന്തരമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താണ്? യഹൂദ മതത്തിൽ ജനിച്ച പണ്ഡിതനായ ഈ സാവൂൾ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം തീക്ഷ്ണത കൊണ്ടാണ് അത് ചെയ്തത്. യഹൂദ മതത്തെ തീക്ഷ്ണതയാൽ അദ്ദേഹം കാണുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മതത്തോടുള്ള ആ വിശ്വാസമുള്ള തീക്ഷ്ണത അദ്ദേഹത്തെ മുൻപോട്ട് നയിച്ചു. എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമായി ഗണിക്കപ്പെട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് വളരെ മനോഹരമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന് അവസാന 9-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യാത്രയിൽ അദ്ദേഹത്തെ താഴേക്കിടുന്നു, അദ്ദേഹം അന്ധനായി തീരുന്നു, അദ്ദേഹം പ്രാർത്ഥനാ നിരതനായി ദിവസങ്ങളോളം ഒരു മുറിയിൽ താമസിക്കുന്നു. ആ സ്ഥലത്തേക്ക് അനനിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം അയക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഈ അനനിയാസ് പറയുന്നൊരു കാര്യമുണ്ട്. 17-ാമത്തെ വാക്യം, ആ ഭവനത്തിൽ പ്രവേശിച്ച് അനനിയാസ് അദ്ദേഹത്തിന് മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സാവൂൾ, സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തു എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? നിനക്ക് കാഴ്ച വീണ്ടും കിട്ടുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനുമായി എന്നെ അയച്ചിരിക്കുന്നു. അദ്ദേഹം സാവൂളിൻ്റെ മേൽ കൈകൾ വെച്ചു. ഒരൊറ്റ പ്രാർത്ഥന, ആത്മാവിൻ്റെ അഭിഷേകം അവിടെ പകർന്നു. സാവൂളിൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പലുകൾ പോലെ എന്തോ നടന്ന് താഴേക്ക് വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹം ആത്മാവിൽ നിറയുകയാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. നോക്കൂ, അന്ന് വരെ അദ്ദേഹം ഏതെങ്കിലും ഒരു തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച മനുഷ്യനാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ജ്വലിക്കുന്നത് ആത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു നടത്തിപ്പിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ കൂടെ, അതിൻ്റെ താഴേക്കുള്ള വസനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ശിഷ്യന്മാരുടെ കൂടെ ഏതാനും ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം അദ്ദേഹം പഠിപ്പിക്കാൻ ആരംഭിക്കുകയാണ്. ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂളിൻ്റെ ജീവിതം മുഴുവനായി മാറ്റപ്പെടുകയാണ്. പരിപൂർണ ഒരു ടോട്ടൽ ചേഞ്ച്, സമ്പൂർണമായ ഒരു മാറ്റം അവിടെ സംഭവിക്കുകയാണ്. ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. രൂപരഹിതമായവ, ക്രമരഹിതമായവ, അന്ധകാരം വ്യാപിച്ചിരുന്നവ ഇതാ പ്രകാശം കൊണ്ട് നിറയുകയാണ്, ക്രമപ്പെടുകയാണ്, യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ ശക്തമായ ശുശ്രൂഷകൾ ആ മനുഷ്യരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിന് നൽകുകയാണ്. നോക്കി, ഇതാണ് പ്രിയപ്പെട്ടവരെ വരും കാലങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത്. ഇത് ദൈവം ചെയ്യും. ഇപ്പോൾ
ചെറിയ ഞെരുക്കത്തിൻ്റെയും ചെറിയ വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ജീവിതമായിരിക്കാം നമ്മൾ നയിക്കുന്നത്. അവിടെ നിന്നും നമ്മൾ നിരാശപ്പെടരുത്. നമ്മളിൽ പാകിയിരിക്കുന്ന, നമ്മളിൽ ദൈവം നിവേശിപ്പിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ അന്ധകാരത്തിൽ നശിപ്പിക്കാനൊന്നും പറ്റില്ല, ഒന്നിനും നശിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ കത്തും, അതിനെ ദൈവം ഉണർത്തും. അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെന്നും യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്നും യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവരാണെന്നും ലോകത്തിന് വെളിപ്പെടുന്ന വിധത്തിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കരങ്ങളിലൂടെ കർത്താവ് ചെയ്യും. അല്ലേലുയാ. അതാണ് ഈ പന്തക്കുസ്തായ്ക്ക് ഒരുക്കത്തിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ്, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്, അതിനുവേണ്ടി നമ്മൾ സജ്ജമാവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ തന്നെ രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ, എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ കേട്ട വചനത്തിൻ്റെ ശക്തമായ വെളിച്ചത്താൽ ഇവരുടെ ഹൃദയങ്ങൾ തുറക്കണമേ. ഒരു നവമായ ഒരു അഭിഷേകത്തിന് വേണ്ടി ഇവർ ഉണർത്തണമേ. ശക്തമായ സാന്നിധ്യം കൊണ്ട് നടക്കണമേ. അനേകരുടെ ഉള്ളിലേക്ക് ആത്മാവ് പുതിയ ബോധ്യങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പലതരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞു, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം. ഇങ്ങനെ നമ്മളിൽ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചു തരും. അതിനുള്ള അവസരവും പരിശുദ്ധാത്മാവ് ഒരുക്കും. അപ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ജോർദാനിൽ നിന്നും മടങ്ങി. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. ചിതിൽ പറഞ്ഞേ, ഹല്ലേലൂയ. ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു ക്രിസ്തു ജോർദാനിൽ നിന്ന് മടങ്ങി. നമുക്കറിയാം അമ്മുന്ന സമയത്ത് സംഭവിച്ച കാര്യം. ആത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് യേശു നിറഞ്ഞു, എന്നിട്ട് ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും യേശു ക്രിസ്തു കഴിച്ചുകൂട്ടി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് വെച്ചാൽ ദൈവം ഒരു പുതിയ അഭിഷേകത്തിലേക്ക് നമ്മൾ ഉയർത്താൻ തുടങ്ങുമ്പോൾ, ദൈവം നമ്മളിലൂടെ ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, ആത്മാവിൻ്റെ ഇന്ന് വരെ ലോകത്ത് വെളിപ്പെടാത്ത ഒരു ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരുങ്ങുമ്പോൾ, അതിന് തൊട്ട് മുൻപ് ചിലപ്പോൾ ദൈവം നമ്മളെ മരുഭൂമിയിലേക്ക് നയിക്കാം, ഒരു ശൂന്യതയിലേക്ക് നയിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞുപോലത്തെ ഒരവസ്ഥയിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരടിസ്ഥാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളായ യേശു ക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അത് എന്നേക്കുമായി തകർത്ത് കളയാനല്ല, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശക്തിയോടെ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശൂന്യമായിരിക്കാം, അന്ധകാരം വ്യാപിച്ചിട്ടുണ്ടാകാം, ക്രമരഹിതമായിരിക്കാം, ഒന്നിലും ഒരു സന്തോഷം തോന്നുന്നില്ലായിരിക്കാം, ജീവിതം തന്നെ അങ്ങ് തീർന്നതുപോലെ ചിലർക്കൊക്കെ അനുഭവപ്പെടാം, വിശ്വാസം മങ്ങുന്നത് പോലെ തോന്നാം, വേണ്ട വിധത്തിൽ ഉണർവിൽ ഉന്മേഷത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരിക്കാം, ചിലപ്പോൾ ദൈവവചനം നന്നായി വായിക്കാൻ പറ്റില്ലായിരിക്കാം. നിരാശപ്പെടരുത്, ഇവിടെ ഒന്നും നമ്മൾ നിരാശപ്പെടരുത്. ചിലപ്പോൾ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരു ആത്മീയ ഉണർവ് പ്രാപിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. വിഷമിക്കേണ്ട സഹോദരങ്ങളെ, ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ചൊന്നും കെട്ടുപോയിട്ടില്ല. ഇതൊക്കെ സാവുകൾ ആ 3 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ഇരുന്നതുപോലെ, അന്ധനായിരുന്നതുപോലെ, യേശു ക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ആ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? ലോകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരഭിഷേകം നമ്മളിലൂടെ വെളിപ്പെടുത്തി തൻ്റെ മഹത്വം ലോകത്ത് പ്രകടമാക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. ചിത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ. അതിന് കുറേ സഹനമുണ്ട്, അതിന് കുറേ ത്യാഗമുണ്ട്, അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഒന്നും പേടിക്കേണ്ട, ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും, ഇതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വാസത്തിൽ നമ്മൾ അങ്ങോട്ട് നിലനിൽക്കുക, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് നിൽക്കുക, അപ്പോൾ ഇതെല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും.
ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മുൻപേ വിശ്വാസ ജീവിതവും ആത്മാവിൽ നയിക്കപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. പൗലോസിലേ പറയുന്നില്ലേ, എല്ലാ സ്ഥലത്തും പീഡനങ്ങളും കാരാഗ്രഹവുമാണ് എന്നെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പല പ്രാവശ്യം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. എങ്കിലും നമ്മുടെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ച തൻ്റെ ചൈതന്യത്തെ അവിടുന്ന് തിരിച്ചെടുത്തിട്ടില്ല. ഈ ഒരു തിരിച്ചറിവാണ് കൂടുതൽ അഭിഷേകത്തിലൂടെ കാത്തിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ലൂക്കാസ് സുവിശേഷം 4:14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആ മരുഭൂമിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു ക്രിസ്തു ആ ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവിൽ നിറഞ്ഞ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ, ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ക്രിസ്തു ഗലീലയിലേക്ക് മടങ്ങിയാണ്. ഇവിടെ ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 4 കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 14-15 വാക്യങ്ങളാണ്, ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. ഹല്ലേലൂയ. നോക്കി, രണ്ട് ഭാഗമായിട്ടാണ് ഇത് കർത്താവ് അവതരിപ്പിച്ചിരിക്കുന്നത്, വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അപ്പം 40 ഈ ഒരു സഹന ജീവിതത്തിൽ, ത്യാഗ ജീവിതത്തിൻ്റെ അവസാനം, ആത്മാവിൻ്റെ പുത്തനഭിഷേകത്തോടുകൂടെ, എന്നുവെച്ചാൽ ആത്മാവിൽ നിറഞ്ഞാണ് ജോർദാനിൽ നിന്ന് മടങ്ങി മരുഭൂമിയിലേക്ക് പോയത്. കൂടുതൽ അഭിഷേകം പ്രാപിച്ച്, കൂടുതൽ ശക്തീകരണം പ്രാപിച്ച്, ദൈവത്തിൻ്റെ ഹിതം നന്നായിട്ട് മനസ്സിലാക്കി യേശു ക്രിസ്തു ഗലീലയിലേക്ക് മടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങിയ യേശു ക്രിസ്തുവിൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. ഹല്ലേലൂയ. എപ്പോഴാണ് ഒരു വ്യക്തി അറിയപ്പെട്ടത്? എപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് സമൂഹത്തിന് ബോധ്യമുണ്ടായത്? എപ്പോഴാണ് ദൈവമഹത്വം ലോകത്ത് ആ വ്യക്തിയുടെ പ്രകടമായത്? ആത്മാവിൻ്റെ പ്രവർത്തനം തൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിറവേറ്റിയപ്പോൾ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അല്ലാണ്ട് പേരുകൊണ്ട് മാത്രമല്ല, അത് ആത്മാവിൻ്റെ പ്രവൃത്തി സ്വന്തം ജീവിതത്തിലൂടെ പ്രകടമാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ മറ്റുള്ളവർ ദർശിക്കും. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ദൈവം നമ്മളെ പ്രത്യേകം വിളിച്ചവരാണെന്നും ആരും പറയാതെ ഈ പ്രവൃത്തികൾ അത് സാക്ഷ്യമാക്കി മാറ്റും. ഹല്ലേലൂയ. കീർത്തി പരക്കും. പലരും പറയാറുണ്ട്, ആൾ ദൈവങ്ങളാണ് സഭയിൽ, അതാണ് ഇതാണ്. ആൾ ദൈവങ്ങളല്ല സഹോദരങ്ങളെ, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ അവൻ്റെ കീർത്തി ലോകം മുഴുവനും വ്യാപിക്കും. അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതിനാരും കണ്ണുകടിച്ചിട്ട് കാര്യമില്ല, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇതൊരു ഇത് ഇന്നയാക്കെന്നും പറഞ്ഞ് കർത്താവ് മാറ്റിവെച്ച കാര്യമല്ല, എല്ലാവർക്കും ലഭിക്കും. ആരാണോ ഹൃദയം തുറക്കുന്നത്, ആരാണോ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിന് വേണ്ടി, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നത്, ആ ജീവിതത്തെ അതിനുവേണ്ടി കൊടുക്കുന്നത്, അതിനെ സ്വീകരിക്കാൻ സമർപ്പണം നടത്തുന്നത്, ആ വ്യക്തിയിൽ ഇത് തന്നെ ചെയ്യും. ഇവിടെ സഭയുടെ ചരിത്രം പഠിച്ചു നോക്കൂ. സഭയിൽ നമ്മുടെ വിശുദ്ധാത്മാക്കൾ, നമ്മുടെ അപ്പസ്തോലന്മാർ, രക്തസാക്ഷികൾ, പുണ്യാത്മാക്കൾ, അവരൊക്കെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരുടെ കീർത്തിയാണ് ലോകത്ത് പറക്കാതിരുന്നത്? ആരെക്കുറിച്ചുള്ള മഹത്താണ് ലോകത്ത് വെളിപ്പെടാതിരുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന, ദൈവാത്മാവിനെ അനുസരിക്കുന്ന, ആത്മാവിൻ്റെ ശക്തി ജീവിതത്തിലൂടെ പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കീർത്തി ലോകത്ത് പരക്കും. അത് ആൾദൈവം ആയതുകൊണ്ടല്ല, അത് വലിയൊരു സംഭവം ആയതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണത്, ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ഭാഗമാണത്. തൻ്റെ സൃഷ്ടിയെ ഭൂമിയിൽ മഹത്വപ്പെടുത്തുക, ആ സൃഷ്ടിയുടെ കീർത്തി ലോകത്ത് വെളിപ്പെടുത്തുക, അത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അത് ദുഷ്പ്രവൃത്തിയല്ല, സത്പ്രവൃത്തി വഴിയാണ്. ദുഷ്കീർത്തിയല്ല, സത്കീർത്തിയാണ്. അതാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നോക്കിയും അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. ഇന്ന് നിങ്ങൾ നോക്ക്, ആത്മാവിൽ നയിക്കപ്പെട്ട ഓരോ ജീവിതങ്ങളുടെ കീർത്തി ലോകത്ത് പ്രകടമാകുന്നില്ലേ? ആൾക്കാർ വാഴ്ത്തുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തതല്ല, മറിച്ച് ആത്മാവിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ ദൈവം മനുഷ്യർ അവരെ ബഹുമാനിക്കുന്നതാണ്, ആ കീർത്തി അവർക്ക് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ചിതിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് അടുത്ത വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്,
അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. അപ്പം ആത്മാവിൻ്റെ ശക്തിയോടെ ഈ മരുഭൂമിയിൽ നിന്ന് മടങ്ങിയ കർത്താവ് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആത്മാവിൻ്റെ ജ്ഞാനം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ജ്ഞാനത്താൽ നിറഞ്ഞ യേശു ക്രിസ്തു, അതാണ് നമ്മൾ സാവൂളിൻ്റെ ജീവിതത്തിലും കാണുന്നത്. സാവൂൾ അന്ന് വരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എതിർക്കുകയും അത് പ്രഘോഷിച്ചവരെയും അത് സ്വീകരിച്ചവരെയും നഖശിഖാന്തം അവരെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് അതേ സാവൂള് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമം പ്രഘോഷിക്കാൻ തുടങ്ങി. ഇവൻ രക്ഷകനാണ്, ഇവനാണ് യേശു ക്രിസ്തു, ഇവനാണ് ക്രിസ്തു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ഇവനിലൂടെയാണ് രക്ഷ എന്ന് ലോകത്തോട് പറയാൻ പാകത്തിന് അദ്ദേഹത്തെ ദൈവം തൻ്റെ ആത്മാവിനാൽ രൂപാന്തരപ്പെടുത്തിയെടുത്തു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. നോക്കി, എല്ലാവരും അവനെ പുകഴ്ത്തി. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നിങ്ങനെയാണ്, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിയ യേശു ക്രിസ്തുവിനെ എല്ലാവരും പുകഴ്ത്തുകയാണ്. അതിന് കാരണം എന്താ? അവൻ സിനഗോഗിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവിക ജ്ഞാനം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയിൽ ഓരോ വിശ്വാസിയിൽ ഈ ജ്ഞാനം പ്രകടമാകണം. ദൈവാത്മാവിൻ്റെ ജ്ഞാനം വരും കാലങ്ങളിൽ പ്രകടമാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ജനതകൾ ദർശിക്കും. അപ്പോൾ ആത്മാവിൻ്റെ ബലത്താൽ അനേകായിരങ്ങൾ നമ്മുടെ കർത്താവിനെ തേടി വരും. ഇത് വാഗ്ചാതുര്യം കൊണ്ടല്ല, പ്രസംഗ പാഠം കൊണ്ടല്ല, മറ്റെന്തെങ്കിലും മേന്മ കൊണ്ടല്ല, ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒറ്റ കാരണത്താൽ മാത്രം. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒറ്റ കാരണത്താൽ, പ്രൈസ് ദ ലോർഡ്, എല്ലാവരും നമ്മളെ പുകഴ്ത്താൻ തുടങ്ങും. വിജാതിയർ പോലും നമ്മളെ പുകഴ്ത്താൻ ആരംഭിക്കും. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് വരും കാലങ്ങളിൽ നമ്മളിലൂടെ ഈ ലോകത്ത് പ്രകടമാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പന്തക്കുസ്തക്കായി ഒരുങ്ങുന്നത്. അതാണ് നമ്മുടെ ജീവിതം നമ്മൾ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നമ്മളെ സജ്ജമാക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുകയാണെങ്കിൽ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അന്ധകാരത്തിൽ വ്യാപിച്ച ഒരു വ്യക്തി, അന്ധകാരം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവ് എങ്ങനെയാണ് വലിയ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്, ആ വ്യക്തിയിലൂടെ എങ്ങനെയാണ് ദൈവം തൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ലോകത്ത് വെളിപ്പെടുത്തിയത്, നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ സമൂഹം വെറുത്ത ഒരു വ്യക്തി, ആർക്കും കൊള്ളരുതാത്ത ഒരു വ്യക്തി, സൽപ്പേരല്ല, ദുഷ്പേരാണ് അവൾക്കുണ്ടായിരുന്നത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് സുപരിചിതമാണ്. സമരിയാക്കാരി സ്ത്രീ, നമ്മുടെ കർത്താവ് ആ സ്ത്രീയെ സമീപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിണറ്റിൻ്റെ കരയിൽ ഇരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക്, യേശു ക്രിസ്തു കിണറ്റിൻ്റെ കരയിൽ ഇരിക്കുന്നു, അവൾ വെള്ളം കോരാൻ വേണ്ടി വരുന്നു. യേശു വെള്ളം ചോദിക്കുന്നു. സംഭവമൊക്കെ നമുക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവിടെ 4:10 ഒരു വധനോടി വരുന്ന സംഭാഷണം, യേശു ക്രിസ്തു വെള്ളം ചോദിക്കുന്നു, നമ്മൾ തമ്മിൽ സമ്പർക്കമൊന്നുമില്ല, പിന്നെ നീ എന്തിനാണ് ഒരു യഹൂദനായിരിക്കും എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യേശു ക്രിസ്തു ഈ സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്. 10-ാമത്തെ വചനമാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്നാവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഇതാണ് കർത്താവിൻ്റെ വചനം. വളരെ അർത്ഥവത്തായ ഒരു ദൈവവചന ഭാഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്നാവശ്യപ്പെട്ടത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, അവിടെ ഒരു വാക്ക് നമുക്ക് കൂട്ടി, യഥാർത്ഥത്തിൽ ഈ ഒരു അറിവിലേക്ക് ലോകം മാറിയിരുന്നെങ്കിൽ, ഓ, ആ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കും, ദൈവത്തിൻ്റെ ആത്മാവിനെ, അപ്പോൾ ഈ ആത്മാവിനെ ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതാണ് കർത്താവിൻ്റെ വാക്ക്. ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെട്ടത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര മനോഹരമാണ് കർത്താവിൻ്റെ ഈ വാഗ്ദാനം. ഈ സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതം നമുക്കറിയാം. ജീവിതത്തിൻ്റെ മീതെ അന്ധകാരം വ്യാപിച്ച ഒരു സ്ത്രീ, ആത്മാവിൽ പാപത്തിൻ്റെ കറവരേണ്ട ഒരു സ്ത്രീ, ശരീരത്തിൽ ആസക്തിയോട് നിറഞ്ഞൊരു സ്ത്രീ, ഒരുപക്ഷെ പരസ്യമായിട്ട് മറ്റുള്ള മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള യോഗ്യത നഷ്ടപ്പെടുത്തിയൊരു സ്ത്രീ, ജഡത്തിൽ വ്യാപരിക്കുന്ന സ്ത്രീ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ ജീവിതം ഇങ്ങനെയുള്ളൊരു ജീവിതമാണോ? ഈ സ്ത്രീയെപ്പോലെ ആകണമെന്നില്ല, പക്ഷേ പണത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ സ്വാർത്ഥതയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോകമോഹങ്ങളുടെയോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരന്ധകാര
അന്ധകാരം വ്യാപിച്ച ഒരു ജീവിതത്തിനുടമയാണോ നീ എങ്കിൽ ഈ ഭാഗം നിന്റെ ജീവിതത്തെ ഇന്ന് മാറ്റിമറിക്കും. അല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇവിടെ എന്താണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. തുടർന്ന് 10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കുമെന്ന് ഈശോ പറയുന്നു. എന്നാൽ പിന്നെ നീ പറഞ്ഞ വെള്ളം എനിക്ക് കുടിക്കാൻ തരിക, പിന്നെ വെള്ളം കോരാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഈ സ്ത്രീ പറയുന്നു. ഉടനെ യേശു ക്രിസ്തു ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ ഈ സ്ത്രീയോട് പറയുകയാണ്. എനിക്ക് ഭർത്താവിൽ നിന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈശോ പറയുന്നൊരു കാര്യം, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പന്തക്കൊസ്താ തിരുനാളിന് വേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തോ, നിൻ്റെ ആത്മാവിൽ, നിൻ്റെ ജഡത്തിൽ, നിൻ്റെ മനസ്സിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ദാഹത്താൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് നിൻ്റെതെങ്കിൽ, ഈ സമരിയാക്കാരിസ്ത്രീയോട് പറഞ്ഞ അതേ വാക്ക് ഇന്ന് കർത്താവ് നമ്മൾ പറയുകയാണ്. ഈ വെള്ളം കുടിച്ചാൽ നിനക്കിനിയും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ആ ജലം ആ വ്യക്തിയിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും. ഇതാണ് ദൈവത്തിൻ്റെ വചനം. ആ വെള്ളം ആ വ്യക്തിയിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, ആ സ്ത്രീ യേശുക്രിസ്തുവിനോടുള്ള ഈ സംസാരമധ്യേ അവൻ്റെ വചനം കേട്ട് യേശുക്രിസ്തുവിനെ കണ്ട് വിശ്വസിച്ച് തൻ്റെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ദാഹം ദൈവം മാറ്റിയാണ്. അന്നുവരെ അന്ധകാരം വ്യാപിച്ചിരുന്ന ആ ജീവിതം, അന്നുവരെ വളരെയേറെ പ്രയാസത്തിൽ ദുഷ്കീർത്തിയിൽ മുന്നോട്ട് പോയിരുന്ന ആ ജീവിതം, ദുഷ്പ്രവൃത്തിയിൽ മുന്നോട്ട് പോയിരുന്ന ആ ജീവിതം, ഇതാ സൽപ്രവൃത്തിയുടെ ജീവിതമായി ദൈവത്തിൻ്റെ ആത്മാവ് രൂപാന്തരപ്പെടുത്തിയാണ്. ഹല്ലേലൂയാ. ചെന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനിത് പറഞ്ഞത് നീ വിഷമിക്കാതിരിക്കാനാണ്. എന്താണെന്നറിയാമോ, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ഈ പേര് ദുഷ്പേരായി മാറിയിരിക്കുന്നു? എനിക്ക് എന്തുകൊണ്ട് ഈ ജീവിതം ഇതെന്താ മാറാത്തത്? ഈ അന്ധകാരം എന്താ എൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാത്തത്? ഈ ക്രമരഹിതമായത് എന്തുകൊണ്ടാണ് ക്രമമാകാത്തത്? ഈ ശൂന്യത എന്താണ് മാറാത്തത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഒറ്റ ഉത്തരം: നീ ഇന്നു മുതൽ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാവുക. ദൈവം യേശു ക്രിസ്തു വഴി വാഗ്ദാനം ചെയ്ത ഈ ആത്മാവ് നിൻ്റെ മേൽ ആവസിച്ച് നിന്നെ കീഴടക്കി ആത്മാവ് നിന്നെ ഭരിക്കാൻ നയിക്കാൻ തുടങ്ങുമ്പോൾ ശൂന്യത മാറി, ക്രമരഹിതമായതെല്ലാം ക്രമമായി, അന്ധകാരം മാറി പ്രകാശം നിറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ജീവനാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത്. ഇതാണ് അനേകരിലേക്ക് ഒഴുകുന്ന ജീവജലമായി രൂപാന്തരപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ സഭയിലോ സമൂഹത്തിലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു നിശ്ചിതം ഒരു ക്രമമില്ലാതെ, ഒരു ഒരു സന്തോഷമില്ലാതെ, ഒരു സമാധാനമില്ലാതെ, ഒരു ആനന്ദമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു ജീവിതമാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. നീ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നും, നീ ഒരു ക്രിസ്ത്യാനിയാണെന്നും, നീ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ദൈവം തൻ്റെ ആത്മാവിലൂടെ ലോകത്ത് വെളിപ്പെടുത്തും. അതുപോലെ നമ്മളിൽ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കണം, നമ്മളിൽ നിർജീവമായതിനെ ഉണർത്തണം. അതിനാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക, ആത്മാവിന് വേണ്ടി കൊടുക്കുക. പത്രോസിൽ വെളിപ്പെട്ടതുപോലെ, പൗലോസിൽ, സമരിയാക്കാരി സ്ത്രീയിൽ, ഓ നമ്മുടെ ജീവിതം വെളിപ്പെട്ടതുപോലെ ആത്മാവിൻ്റെ ഒരഭിഷേകം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടും, ജീവിതത്തിൽ വെളിപ്പെടും, സഭയിൽ. വരും കാലങ്ങളിൽ ലോകത്ത് വെളിപ്പെടേണ്ടത് ഈ ആത്മാവിൻ്റെ ശക്തിയാണ്, മറ്റൊന്നുമല്ല. ബുദ്ധിയോ കഴിവോ ശക്തിയോ മാഹാത്മ്യമോ ബന്ധങ്ങളോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വരും കാലങ്ങളിൽ വെളിപ്പെടേണ്ടത് ഓരോ വിശ്വാസിയിലൂടെയും ഈ ആത്മാവിൻ്റെ ശക്തിയാണ്. അങ്ങനെ സഭയുടെ സൽപ്പേര് ഉയരട്ടെ, നമ്മുടെ സൽപ്പേര് ഉയരട്ടെ. സൽകീർത്തി അവനെല്ലാവരും പുകഴ്ത്തുമാറ്, നമ്മളെല്ലാവരും പുകഴ്ത്തുമാറ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രകടമാകട്ടെ, ശക്തിയോടെ പ്രവർത്തനം ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിശക്തമായ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിശ്ചയമായും നമ്മുടെ ശൂന്യമായ മനസ്സിലേക്ക്, ശൂന്യമായ ഹൃദയത്തിലേക്ക്, ക്രമതെറ്റിയ ജീവിതത്തിലേക്ക്, അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലേക്ക്, ദുഃഖവും
ദുഃഖവും നിരാശയും കുടികുത്തി വാഴുന്ന നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക്, സഭാ ജീവിതങ്ങളിലേക്ക്, സമൂഹ ജീവിതങ്ങളിലേക്കൊക്കെ ആത്മാവ് വരുമ്പോൾ വലിയ ആനന്ദം, വലിയ സന്തോഷം, വലിയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. നിശ്ചയമായും അതിന് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച്, ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കുക, ഈ ആത്മാവിന് വേണ്ടി ദാഹിക്കുക. വചന പഠിപ്പിച്ചത് ദാഹിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കും അതാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദാനം കാത്തിരിക്കണം. അവരുടെ കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ പെന്തക്കുസ്ത സമാഹിതമായപ്പോൾ അവരുടെ മേൽ ദൈവം പറഞ്ഞ ആത്മാവിനെ ദൈവം അയക്കുകയാണ്. ഇതേ കാത്തിരിപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളെല്ലാം ഈ ശുശ്രൂഷ ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എത്തുകയാണ്. ഓരോരുത്തർ അത് കണ്ട് പ്രാർത്ഥിച്ച് പെന്തക്കുസ്തക്ക് വേണ്ടി ഒരുങ്ങുക. ഈ അടുത്തു വരുന്ന പെന്തക്കുസ്ത വലിയൊരു അഭിഷേകത്തിൻ്റെ പെന്തക്കുസ്തയാണ്. വലിയൊരു ഉണർവിൻ്റെ, ഒരു പുതുജീവൻ, ഇന്നുവരെ ലോകത്ത് വെളിപ്പെടാത്ത ഒരു അഭിഷേകം, ഓരോ വിശ്വാസികളിലും വെളിപ്പെടുന്ന ഒരു ശക്തമായ പെന്തക്കുസ്തയായിട്ട് രൂപാന്തരപ്പെടണം. പ്രാർത്ഥിക്കാം, ഒരുങ്ങാം, സമർപ്പിക്കാം, ത്യാഗമെടുക്കാം, പരിത്യാഗത്തോടെ ജീവിക്കാം. ഹല്ലേലൂയാ. സത്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, കരങ്ങളെ കൂപ്പി, കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. മനസ്സുണ്ടെന്ന് ഒരുങ്ങിക്കുകയും മനസ്സുണ്ട് ദാഹിക്കുക, ചോദിക്കുക. രണ്ട് കാര്യമാണ്, ദാഹിക്കുക, ചോദിക്കുക. ദൈവമേ, ആദിമ സഭയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം എത്രമാത്രം ഉണ്ടായിരുന്നു! ദൈവ വിശുദ്ധരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം എന്തുമാത്രം ഉണ്ടായിരുന്നു! ഇന്ന് നമ്മളെ വേദന കാർന്നു തിന്നുകയാണ്, ദുഃഖം നമ്മളെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. ഈ ഒരു ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ധകാരമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്, പ്രകാശം മാറിപ്പോയതുപോലെ തോന്നുകയാണ്. വിഷമിക്കരുത്, നിരാശപ്പെടരുത്. കെടാത്തൊരഗ്നി എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ അഗ്നി നമ്മളെ വഴികാട്ടും, ആത്മാവ് നമ്മളിൽ ജ്വലിക്കും. ഇതൊരു മരുഭൂമി അനുഭവം മാത്രമാണ്, പിന്നെ ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വരവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും ഒന്ന് മനസ്സുകൊണ്ട് ദാഹിച്ച്, മനസ്സുകൊണ്ട് ആഗ്രഹിച്ച്, ദൈവമേ, ഈ ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ്. ഇന്ന് വരെ എന്തെല്ലാം കാര്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വെൽ പ്രിപ്പയർഡ് ആകാറുണ്ട് നമ്മൾ. എന്നാൽ ആത്മാവിൻ്റെ ഈ ഒരു നവമായ അഭിഷേകത്തിന് വേണ്ടി ഒരു നല്ല സമർപ്പണം അങ്ങ് നടത്തും പ്രിയപ്പെട്ടവരെ. ഒരു നല്ല പരിത്യാഗത്തിന് അങ്ങോട്ട് ഒരുങ്ങുക, അവിടെ ദൈവം പ്രസാദിക്കും. ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, എൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നു, ലോകമോഹങ്ങളെ ഉപേക്ഷിക്കുന്നു, എനിക്ക് ആത്മാവിനെ വേണം. ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു സ്നേഹം, ഒരു ശാന്തത, ഒരാനന്ദം അനുഭവിക്കാൻ പാകത്തിന് അങ്ങ് വാഗ്ദാനം ചെയ്ത ആത്മാവിനെ യേശു ക്രിസ്തുവിലൂടെ എൻ്റെ മേൽ ഈ രാത്രി അയക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അയക്കണമേ. ഓ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കണമേ. സഭാ ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കണമേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, ദൈവമക്കളെ, ശക്തമായി പ്രാർത്ഥനയിലേക്ക് വരിക. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ ഓ, ആദിമ സഭയിൽ ആ പെന്തക്കുസ്ത അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ കുടുംബം ഒരുമിച്ച്, സഭ ഒരുമിച്ച്, സമൂഹം ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ച്, ഒരു 8-10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ഓരോരുത്തരും ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഗാനം ആലപിക്കുമ്പോൾ ചേർന്ന് പാടി സ്തുതിച്ച് ആരാധിച്ച് വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പോരാ, കുറച്ചുകൂടെ തീക്ഷണോടെ സ്തുതിക്കുക, കുറച്ചുകൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഓരോ ജീവിതങ്ങളിലും വ്യാപരിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുക. ഓരോരുത്തരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഭാഷാവരമുള്ള ഒരു ഭാഷാവരത്തിൽ ഹൃദയം തുറന്ന് പരമാർത്ഥതയോടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ. ഒരഭിഷേകം ഓരോരുത്തരുടെ മേൽ നിറയട്ടെ. ഒരു പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ, ഒരു പുത്തൻ ചൈതന്യം വ്യാപരിക്കട്ടെ, ഒരു നവമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചോ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. കുടുംബം ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഓ,
ഹലലുയ്യ ഹലലുയ്യ. അനേകരുടെ മേൽ അഭിഷേകം കർത്താവ് ചൊരിയുകയാണ്. അനേകം ഹൃദയങ്ങളിൽ ദുഃഖം കർത്താവ് എടുത്തു മാറ്റുകയാണ്. നിരാശയിൽ പൂണ്ട ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. ഓ ദൈവത്തിൻ്റെ ആത്മാവേ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിൻ്റെ ആത്മാവേ വ്യക്തികളിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ സഭകളിലേക്ക് ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഓ പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയ കവാടങ്ങളെ തുറക്കൂ പ്രിയപ്പെട്ടവനെ, വാതായനങ്ങളെ തുറക്കുക. ഹലലുയ്യ ഹലലുയ്യ പരിശുദ്ധാത്മാവേ ചേർന്ന് പാടിക്കേ. പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. ഒന്ന് ഉച്ചത്തിൽ പാടിക്കേ സഹോദരങ്ങളെ. ആത്മാവേ എല്ലാവരും ചേർന്ന് പാവനാത്മാവേ കണ്ണുനീരോടെ പാടു. അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. നിങ്ങൾ രണ്ട് കരങ്ങളും ഒന്ന് തുറന്നു പിടിക്കുക, രണ്ട് കരങ്ങളും തുറന്നു പിടിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് ഈരടി ആവർത്തിക്കുമ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. വീട്ടിലാണല്ലോ, കൂട്ടുകാരുണ്ടല്ലോ, ബന്ധുക്കളുണ്ടല്ലോ, ഒന്നും ചിന്തിക്കരുത്. ദൈവമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആത്മാവിനോട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുക. ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഉള്ളിൽ കിടക്കുന്നതിന് ദൈവം ഉണർത്തട്ടെ. ഉച്ചത്തിൽ ആത്മാവേ ആത്മാവേ എല്ലാ ദൈവ മക്കളും ചേർന്ന് ആത്മാവേ അവിടുന്നു ിൽ നിറയേണ ശക്തിയോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയേണമേ. പഠിക്കേ ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. വേദനകളിൽ ദുഃഖങ്ങളിൽ നിരാശകളിൽ ആത്മാവിന് ശക്തി പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം പ്രിയപ്പെട്ടവരെ, കരങ്ങൾ നന്നായിട്ട് ഉയർത്തി. എൻ്റെ ദൈവമേ, ഇന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ആത്മാവിൻ്റെ ഒരു ആനന്ദം, ആത്മാവിൻ്റെ ഒരു ശക്തി, കൃപ ഇപ്പോൾ എൻ്റെ മേൽ അയക്കണമേ. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമ്മൾ സ്തുതിക്കുകയാണ്. ഭാഷാവരത്തിലും അല്ലാതെയും ഓ നമുക്ക് സഭയോട് ചേർന്ന്, നമുക്ക് മുൻപേ ആത്മാവിൽ ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ പുണ്യാത്മാക്കോട് ചേർന്ന്, ഓ സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ മാലാഖാമാരോട് ചേർന്ന് ശക്തമായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഇന്ന് നമ്മുടെ മേൽ ദൈവം ഒഴുക്കട്ടെ, തുറക്കട്ടെ. ആ സമരക്കാരെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ക്രമരഹിതമായതിനെ ഇപ്പോൾ ക്രമപ്പെടുത്തണമെന്ന് ഓ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, കൃപയുടെ ആത്മാവേ നിറയണമേ, ചൈതന്യത്തിന്റെ ആത്മാവേ വ്യാപരിക്കണമേ. ദുഃഖങ്ങളിൽ രോഗങ്ങളിൽ വേദനകളിൽ ആശ്വാസത്തൈലം ഒഴുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഉച്ചത്തിൽ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ശൂന്യത നിറയുമീ കുടുംബത്തിന്റെ താഴ്വരയിൽ, ജീവിതത്തിന്റെ മേൽ ജീവനില്ലാത്ത വ്യാപരിക്കണമേ. ജീവിതത്തിൻ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കണം. വിശിടുക രോഗത്താൽ ഞെരുങ്ങുന്നവരുടെ വീണ്ടും ജീവനേകുക, വീണ്ടും പരിശുദ്ധേകുക. ഓ പരിശുദ്ധാത്മാവേ പാവനാത്മാവേ നീ നിറഞ്ഞിടുക. കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവനെ, കണ്ണുകളെല്ലാം അടക്കുക. ഈരടി പാടുമ്പോൾ ആവർത്തിച്ച് പാടുകയാണ്. കണ്ണുകളടച്ച് നമ്മുടെ കർത്താവിന് മുമ്പിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ ജീവിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കുന്നു. ഈയൊരു അഭിഷേകത്തിലേക്ക് അനേകര കർത്താവ് ശൂന്യതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് രോഗങ്ങളിൽ വേദനകളിൽ പരിശുദ്ധാത്മാവേ വീണ്ടും ജീവനേകുക. കണ്ണുനീരൊപ്പണമേ പരിശുദ്ധാത്മാവേ. ദുഃഖങ്ങൾ അകറ്റണമേ പരിശുദ്ധാത്മാവേ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക്, വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നിറഞ്ഞിടുക. ഇന്ന് വരെ വെളിപ്പെടാത്ത അഭിഷേകത്തിലേക്ക് ഞങ്ങൾ ഉയർത്തണമേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തി. ഓ ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പാവനാത്മാവേ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മളെ നയിച്ച, നമ്മളെ അനുഗ്രഹിച്ച,
നമ്മളിൽ വീണ്ടും അഭിഷേകം ചൊരിഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് നന്ദി പറയാം. ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.